നമസ്കാരം കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കഴക്കൂട്ടത്ത് ഈ കേരൽ കാരണം കുടിയൊഴിപ്പിക്കപ്പെടേണ്ട ചില വീടുകളുണ്ട് അവിടങ്ങളിലൊക്കെ സന്ദർശനം നടത്തുകയുണ്ടായി അപ്പം കമ്മ്യൂണിസ്റ്റുകൾ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ അവർക്ക് അനുകൂലമായിട്ടുള്ള വീടുകളിൽ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നവരോട് മാത്രം സംസാരിക്കുക എന്ന നടപ്പ് രീതിയല്ല വി മുരളീധരൻ അവലംബിച്ചത് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ ആളുകളെയും എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ജാതി മതോ അങ്ങനെയൊന്നും നോക്കാതെ എല്ലാവരുടെയും വീടുകൾ കയറി അവരുടെ അഭിപ്രായം കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ വീടുകളായി സന്ദർശിച്ച് അദ്ദേഹം അദ്ദേഹം സന്ദർശിച്ച രണ്ടാമത്തെ വീട് അത് ഒരു സി പി എം കൗൺസിലറുടെ വീടായിരുന്നു സ്വാഭാവികമായിട്ടും സി പി എം കൗൺസിലറായിരിക്കുമ്പം ആ സി പി എം എന്താണോ അവരെടുത്തിരിക്കുന്ന തീരുമാനം അതിനനുസൃതമായിട്ട് മാത്രമേ അവിടെയുള്ളവർക്ക് പ്രതികരിക്കാൻ പറ്റൂ അവിടെ ചെന്നപ്പോൾ ഈ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള പോലെ തന്നെ ഈ പറഞ്ഞ് പറയിപ്പിച്ചതാണ് എന്ന് തോന്നിയില്ല ആ രീതിയിൽ ജനനായകൻ പിണറായി വിജയൻ കി ജയ് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം മുദ്രാവാക്യങ്ങൾ നമ്മൾ തിരുവാതിരയായിട്ടും ഒപ്പനയായിട്ടും ഒക്കെ കേട്ടിട്ടുള്ളതിനാൽ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ശ്രമിച്ചില്ല ഇനി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം അത്രമാത്രം ആ ഇടത് മനസ്സതിയുള്ള ഒരു വീടാണ് അവരവരുടെ വീട് വരെ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒപ്പം തന്നെ അവർ പറഞ്ഞ വലിയ ഒരു ഒന്നാം ക്ലാസ് തള്ളുണ്ട് അത് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷക്കാർ തള്ളുമ്പോൾ അതിനെ അവർ തള്ളന്നല്ല പറയുന്നത് അവരതിനെ സ്റ്റാറ്റസ് ഇട്ട് വലിയ മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുത്ത് ആഘോഷിച്ചു കളയും അവർ പറഞ്ഞത് അവർക്ക് ഒരു മണിക്കൂർ കൊണ്ട് അവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ പോയി ഗുരുവായൂർ ഗുരുവായൂരപ്പനെ കണ്ടു തുടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള ആ വീക്ഷമ്മയോട് ലളിതമായിട്ടൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ വീട് കഴക്കൂട്ടത്താണ് അവിടുന്ന് ഏതാനും കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് അരമണിക്കൂർ സമയം തരാം അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ അവിടെ എത്തി ശ്രീ പത്മനാഭസ്വാമിയെ തൊഴുമോ തൊടാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം പിന്നെ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് നിങ്ങൾ അങ്ങ് ഗുരുവായൂർ പോയി ഒരു മണിക്കൂർ കൊണ്ട് ഗുരുവായൂരപ്പനെ തൊഴുവെന്ന് പറയുന്നത് ഇതൊരു വിവരക്കേടാണ് മണ്ടത്തരമാണെന്ന് അറിഞ്ഞാലും അതിനും കൈയടിക്കുന്ന അണികൾ ഉള്ളതാണ് ആ പാർട്ടിയുടെ ഒരു വിജയം കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ ഒരു മന്ത്രി പറയുകയുണ്ടായി ലുലുമാലിനേക്കാൾ വലിയ മാളുകളുടെ ഇടയിലൂടെ നാനൂറ് കിലോമീറ്റർ വേഗതയിൽ പായുന്ന ട്രെയിനാണത്രേ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഭൂമിക്കടിയിൽ വെള്ളമുണ്ടായിട്ടും എന്തുകൊണ്ട് ഭൂമിക്ക് മുകളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നില്ല എന്ന വിചിത്രവാദവും അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഒപ്പം തന്നെ ആദ്യത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ കാറ് പോയി എൻ്റെ വീട് പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ച മന്ത്രിയാണ് അന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നു ഈ മനുഷ്യൻ എന്നു കൂടെ ഓർക്കുക അങ്ങനെ മണ്ഡത്തരങ്ങളും വിവരക്കേടുകളും പറയാൻ പറഞ്ഞവരെ പറ്റി ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ ഒരു ഇരുന്നൂറ് പേജ് തന്നെ വേണ്ടി വരും ഇടതുപക്ഷക്കാരെ പറ്റി പക്ഷേ ആ ഒരു പാർട്ടിയിൽ ഇത്തരം ഡയലോഗുകൾ അടിക്കുന്നവർക്ക് വെച്ചടി 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 കയറ്റമായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ വേറൊരു എം എൽ എയുടെ ഇതേപോലുള്ള പ്രസ്താവനകൾ കണ്ടു അദ്ദേഹം അഞ്ചപ്പവും രണ്ട് മുട്ടക്കറിയും അഞ്ചപ്പം കഴിക്കാൻ എന്തിനാണ് രണ്ട് മുട്ടക്കറിയെന്നൊന്നും ചോദിച്ചു കളയരുത് ഗ്രേവി മേടിച്ചാൽ മതിയായിരുന്നു ചോദിക്കരുത് അദ്ദേഹം ഇടതുപക്ഷക്കാരാണ് അദ്ദേഹത്തിന് രണ്ട് മുട്ട വേണമെന്നേ കഴിച്ചപ്പോൾ നൂറ്റി എൺപത്തിനാല് രൂപ ആയത്രേ അത് കൂടുതലായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു പക്ഷേ പരാതിയൊക്കെ കൊടുത്ത നല്ല കാര്യം പക്ഷേ ആ ഹോട്ടലുകാരൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഴിച്ചിട്ട് പോയിട്ട് എനിക്ക് ഭക്ഷണം ഭക്ഷണം കഴിച്ചതിൻ്റെ കാശ് ഇതുവരെ തന്നില്ലെന്നാണ് പറഞ്ഞത് കാശും കൊടുത്തില്ല എന്നിട്ട് പോയി പരാതിപ്പെടുകയും ചെയ്തു എന്തിനാണ് ചിത്രം ജായ്ത് ചിത്രരഞ്ജനോടും അതുപോലുള്ള എം എൽ എമാരോടും ചോദിക്കാനുള്ളത് നാല് ഇരുമ്പിൻ്റെ പൈപ്പും നാട്ടി അതിൻ്റെ മുകളിൽ ഒരു തകര ഷീറ്റും കിട്ടിയിട്ട് പിന്നെ ഇത് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം കൊണ്ട് പണിത വെയ്റ്റിംഗ് ഷിഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന നൂറ് കണക്കിന് വെയ്റ്റിംഗ് ഷെഡുകൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അതും നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വിലയ കൂടിപ്പോയി എന്ന് പറയുന്ന നിങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും ബസ് ഷട്ടർ ഔട്ട് നോക്കിയിട്ട് അതിനും മാത്രമേ തുകയാകുമോ എന്ന് സ്വയമെങ്കിലും ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കുമെന്നേ നികുതി അടയ്ക്കുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്ന പോലെ ഞങ്ങളും പറയുന്നുള്ളൂ അതേപോലെ പറയാനാണെങ്കിൽ നിരവധി നിരവധി അനവധി കാര്യങ്ങളുണ്ട് ഈ കേരള മഹാരാജ്യത്ത് സി പി എം പറയുന്ന പോലെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യമാണ് അവരുടെ രാജ്യമെന്നാണ് അവർ പറയുന്നത് ഇവിടെ കെ എസ് ആർ ടി സിയിൽ നിന്ന് നൂറ് കോടി രൂപ കളവ് പോയിട്ട് സാധനമായിട്ട് മറ്റും അതിനെതിരെ എത്ര പേർ പ്രതികരിച്ചു അതിനെതിരെ കേസെടുക്കാൻ പോയപ്പോൾ അത് കോടതിയിൽ വന്നപ്പോൾ അതിനെതിരെ കേസെടുക്കണ്ട എന്ന് പറഞ്ഞു നിന്ന് ആരാണ് സർക്കാരാണ് ഇവിടുത്തെ നമ്മുടെ ട്രഷറിയിൽ നിന്ന് പണം വകമാറ്റി ഓൺലൈൻ റെമ്മി കളിച്ചവൻ ഒരു അന്തങ്കമ്മിയാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ കേസിൻ്റെ കാര്യം എന്തായി ആർക്കെങ്കിലും അറിയാമോ അതേപോലെ തന്നെ കിഫ്ബിയുടെ കീഴിൽ നിന്നും ഒരു സ്കൂൾ കെട്ടിടത്തിന് മൂന്നര കോടി രൂപ മടക്കി സ്കൂൾ കെട്ടിടം പണിതു എത്രയോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോഴും തന്നെ തപടുപൊടിയായി ആ കെട്ടിടം അതിനെതിരെ അത് നിർമ്മിച്ചവർ നിർമ്മിച്ചവർക്കെതിരെ ഒരു കേസെങ്കിലും എടുക്കുകയുണ്ടായോ പറയണം ഉണ്ടായോ ഉണ്ടായില്ല അങ്ങനെ എത്ര കോടികളുടെ തട്ടിപ്പാണ് ഇവിടെ ഉള്ളത് ആദ്യ സമയത്ത് വെള്ളപ്പൊക്കം വന്നപ്പോൾ അതിന് പതിനായിരം രൂപ വെച്ചെങ്കിലും നഷ്ടപരിവാരമായിട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു ദുരിതാശ്വാസമായിട്ട് ആ പതിനായിരം രൂപ എല്ലാവർക്കും കൊടുത്തിരുന്നോ ഇല്ല എത്ര എത്ര പേർ അതിനെതിരെ പ്രതികരിച്ചു എല്ലാം പോട്ടെ സെൻട്രൽ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന വാക്സിന് വാക്സിൻ ചലഞ്ച് എന്ന പേരിൽ പിരിവ് നടത്തിയിട്ട് കോടികൾ കളക്റ്റ് ചെയ്യുകയുണ്ടായി എന്നിട്ട് ആ കോടികൾ നിങ്ങൾ എന്ത് ചെയ്തു എന്നെങ്കിലും ആരെങ്കിലും ചോദിക്കുകയുണ്ടായോ ചോദിക്കുകയുണ്ടായില്ല ഒരു സിനിമയിൽ ശ്രീനിവാസം പറഞ്ഞ പോലെ ഏതെങ്കിലും തുച്ഛമായിട്ടുള്ള ഒരു വിഹിതം കിട്ടിയാൽ എത്ര വലിയ അഴിമതിക്കും കൂട്ടുനിൽക്കുകയും കണ്ണടക്കുകയും ചെയ്യുന്നവരായി മലയാളി അതപതിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവും കൂടെയാണ് ഈ കേരളിൻ്റെ മറവിൽ ഇവർ നടത്താൻ പോകുന്ന വലിയ അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഈ കഴക്കൂട്ടത്തെ കൗൺസിലറെ കുടുംബക്കാരെ പോലുള്ള ആ സ്ത്രീയും അതുപോലുള്ള നിരവധി നിരവധി അനവധി ആളുകളും ഇവർക്കൊക്കെ ഒരു കിറ്റ് മതി ഭാവി തലമുറയെപ്പറ്റി യാതൊരു വിചാരവുമില്ല ഇതൊക്കെയാണ് ഈ പ്രഭുത്വ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ജബ്ഡസ് ന്യൂസ്